മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെയാണ് വയനാട് ജനതയുടെ കാര്യം. വയനാട് ജനത വീണ്ടും വയനാട് ജനതയായി. അതേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അത് സംഭവിച്ചത്. വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്കുള്ള രാത്രികാല സഞ്ചാരങ്ങൾ വീണ്ടും പഴയതുപോലെ തുടരുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കർണാടക മന്ത്രി ഡി കെ ശിവകുമാർ എന്ന കിങ് മേക്കർ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മോഹം നൽകി. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന പഴഞ്ചൊല്ല് കന്നഡയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരോട് അതൊന്ന് കന്നഡയിലാക്കി ഡി കെ ശിവകുമാറിനും കൂടാതെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആക്കി പ്രിയങ്ക മോൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ 5 വർഷമായി ജ്യേഷ്ഠൻ നടത്തിയിരുന്ന പറഞ്ഞു പറ്റിക്കൽ അനുജത്തിയും തുടരുമെന്നാണ് സാരം. പാവപ്പെട്ട വയനാട് ജനതയോട് ഈ ചതി ചെയ്യരുതായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ പറയുന്നിടത്ത് വോട്ട് കുത്തുകയും ചെയ്ത തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. വോട്ട് പെട്ടി മുഴുവൻ സ്ട്രോങ് റൂമിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ വാക്കുമാറ്റി പറഞ്ഞത് മോശമായിപ്പോയി. നിങ്ങൾ ആ വാഗ്ദാനം നൽകിയില്ലായിരുന്നുവെങ്കിലും വയനാട് നിവാസികൾ നിങ്ങൾക്ക് വോട്ട് നൽകിയേനെ. എൻ്റെ കോൺഗ്രസ്സുകാരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു മര്യാദയൊക്കെ ഇല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ വാക്കുപാലിച്ചിട്ടുണ്ടോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്ത് ഭാവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്നത്? നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ രീതിയിലായി പോവുകയാണല്ലോ. ഇതിന് ഇനി മാറ്റം വരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ആ പ്രതീക്ഷയൊക്കെ പോയി. നിങ്ങളെ നന്നാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം. കാലാകാലങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ നിയമങ്ങളും ഓരോ തീരുമാനങ്ങളും ഓരോ മാറ്റങ്ങളും ഭാരത ജനതയ്ക്ക് വരുത്തി വച്ചിട്ടുള്ള ബാധ്യത എത്രയാണെന്നറിയാമോ? അത് സാമ്പത്തികമായും സാമൂഹികമായും എത്രമാത്രം ഭാരതത്തെ തളർത്തുവെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും അതാത് ദിവസത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയാൽ മതി. അതുതന്നെയാണല്ലോ വയനാട് ജനതയോട് നിങ്ങൾ ഇപ്പോഴും ചെയ്തത്. പറഞ്ഞു പറ്റിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അടിയന്തര ആവശ്യങ്ങൾക്ക് മൈസൂർക്കും ബാംഗ്ലൂർക്കും പോകേണ്ട ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന് ബാധ്യതയില്ലായിരിക്കാം. ആ ഉത്തമ ബോധ്യത്തോടെ എന്തിനാണ് അവിടുത്തെ ഒരു മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്ന് വിഡ്ഢിവേഷം കെട്ടിച്ചത്? ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ ധരിച്ചോ? എങ്കിൽ തെറ്റി, ഇനിയും തെരഞ്ഞെടുപ്പ് വരും. ഏതായാലും ചേട്ടന്റെ ഭൂരിപക്ഷമൊന്നും അനുജത്തിക്ക് കിട്ടില്ലെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ടാകില്ല. അങ്ങനെ നിങ്ങൾക്ക് ഭൂരിപക്ഷം കുറഞ്ഞു വരുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളോടുള്ള പ്രതിഷേധം കൊണ്ടാണ്. കോൺഗ്രസിന്റെ ഈ രണ്ടത്താപ്പ് പാലക്കാട്ടുകാർ തിരിച്ചറിയണം. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെന്ന് കരുതി സൗകര്യപൂർവം കാലുമാറിയ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തിരിച്ചറിയണം. വലിയ വലിയ വികസനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട പാലക്കാട് നിന്ന് ഒരു കോൺഗ്രസ് MLA അല്ല ആവശ്യം. സംസ്ഥാനത്ത് ഭരണമുള്ള കക്ഷിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ച് കോൺഗ്രസിന് ചുട്ട മറുപടി കൊടുക്കണം. അതേ നാടിൻ്റെ ആവശ്യമാണ്. ജനത്തെ കൊഞ്ചനം കുത്തുന്ന കോൺഗ്രസിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കേണ്ടത്.